ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. റോഡിൽ മേൽപ്പാലം വേണമെന്ന് പറഞ്ഞ് സമരമിരുന്നവരുടെ സ്റ്റേജ് തകർന്ന് നിലത്ത് വീണത് 20-ലേറെ പേർ. നമ്മുടെ നാട്ടിൽ റോഡിലെ കുണ്ടും കുഴികളും കാരണം നടുവൊടിയുന്നത് സ്ഥിരമായി സാധാരണക്കാരുടേതാണ്. പാലം പൊളിഞ്ഞു വീണ് കഴിയുമ്പോഴും സാധാരണക്കാർ പഴി പറയുക അധികാരികളെയും രാഷ്ട്രീയക്കാരെയുമാണ് അല്ലെ? അധികാരത്തിന്റെ ദന്തഗോപുരത്തിൽ നിന്ന് താഴെയിറങ്ങാത്ത MLA മാർക്കും മന്ത്രിമാർക്കും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകില്ല എന്നാണ് പൊതുജനം പറയാറ്. എന്നാലിതാ നെയ്യാറ്റിൻകര MLA കെ ആൻസലൻ അത് നേരിട്ടറിഞ്ഞു. സ്റ്റേജിൽ നിന്നും എങ്ങനെ വീഴാം എന്ന് MLA അനുഭവിച്ചറിഞ്ഞു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യാനെത്തിയ MLAയുടെ ഗതി ഒന്ന് കാണേണ്ടതാണ്. ഈ സമരത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. MLAക്ക് സുരക്ഷ ഒരുക്കാൻ പോലും ഇവിടെ ആർക്കും കഴിയുന്നില്ല. പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ പറയണോ? കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ മാവിളക്കടവിലേക്കുള്ള റോഡിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യവുമായി നെയ്യാറ്റിൻകര മണ്ണക്കല്ലിൽ നടന്ന പ്രതിഷേധ ധർണയുടെ സ്റ്റേജാണ് പൊളിഞ്ഞു വീണത്. സ്റ്റേജിന് മേൽക്കൂരയില്ലാത്തതിനാൽ ആർക്കും പരിക്കേറ്റില്ല. MLA കെ ആൻസലൻ ധർണ ഉദ്ഘാടനം ചെയ്ത് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് സ്റ്റേജ് തകർന്നു വീണത്. MLAയോടുള്ള ബഹുമാനം നിറഞ്ഞൊഴുകിയിട്ട് വേദിയിലുള്ള എല്ലാവരും ഒരുമിച്ചങ്ങ് എഴുന്നേറ്റു. പിന്നാലെ എല്ലാവരും കൂടി താഴേക്ക്. ഭാഗ്യത്തിന് മേൽക്കൂരയില്ലാത്ത സ്റ്റേജ് ആയതിനാൽ MLAയുടെ തലയ്ക്ക് ഒന്നും പറ്റിയില്ല. സ്റ്റേജിന് ഉയരവും കുറവായതിനാൽ MLA അടക്കം മുന്നിൽ നിന്നവർ താഴേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമരത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.